നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആവേശം തിരതല്ലുകയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP ആവേശഭരിതമായി ഒരു വാക്ക് പറയുകയാണ്, ഈ ഇന്ത്യ, ഈ രാജ്യം BJP കൈകളിലേക്കായത് ജനങ്ങളുടെ ആശീർവാദം കൊണ്ടാണ് എന്നൊക്കെ. പക്ഷേ ആ പ്രഖ്യാപനത്തിന് വലിയ മേമ്പൊടിയൊന്നുമില്ല. കാരണം വർഷങ്ങളായി ഇത് കേൾക്കുകയാണ്. ഡീമോണിറ്റൈസേഷനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിരവധിയായ മണ്ടൻ പരിഷ്കാരങ്ങളും BJP ചെയ്തു എന്നുള്ളത് കോൺഗ്രസ് പറയുമ്പോൾ അത് വെറുതെയല്ല എന്ന് ജനങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായിരിക്കുന്നു, BJP സർക്കാർ പാവങ്ങൾക്ക് വേണ്ടിയല്ല ഭരിക്കുന്നത്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും കുത്തക മുതലാളിമാരെ അതിസമ്പന്നരാക്കാൻ വേണ്ടിയുമാണ്. BJP വന്നതിന് ശേഷം ഗൗതം അദാനിയുടെ പണം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയതും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വല്ലാതെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീറെഴുതി കൊടുക്കുന്നത് പോലുള്ള സംവിധാനങ്ങൾ ചെയ്തുവെന്നും കോൺഗ്രസ് പറയുന്നത് വെറുതെയാണോ? ഉദാഹരണ സഹിതമല്ലേ? കോൺഗ്രസിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് തുടച്ചു നീക്കപ്പെടാൻ BJP ഒരു അവസരം കൊടുത്തു. BJP പക്ഷേ ആ അഴിമതിയെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും അവരുടെ എക്കണോമിക് പോളിസിയിൽ ഒരു ഇഞ്ച് മാറ്റം വരുത്താതെ ശ്രമിക്കുകയും ചെയ്തു. നിർമ്മലാ സീതാരാമൻ വർഷങ്ങളോളം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് വെറുതെ കുറേ ഡയലോഗ് മാത്രമേ ഉള്ളൂ, അതായത് അധര വ്യായാമം എന്ന് തന്നെ പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഒന്നും കാര്യത്തിൽ വരുന്നില്ല, പരിഷ്കാര നടപടികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജനങ്ങൾ BJP യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇത് വെറുതെ പുറംപൂച്ചാണ് എന്നുള്ളത്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. BJP ഇപ്പോഴത്തെ സംവിധാനങ്ങൾ ഓരോന്നായി മനസ്സിലാക്കി തന്നെയാണ് ജനങ്ങൾ കൃത്യമായി വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഉത്തർപ്രദേശിലും ബീഹാറിലും ബംഗാളിലുമൊക്കെ സഖ്യം കോൺഗ്രസുമായി വേണം എന്ന് അതാത് പാർട്ടികൾ ആഗ്രഹിക്കുന്നത് BJP തകർക്കാൻ തന്നെയാണ്. ഉത്തർപ്രദേശിൽ BJP മുന്നേറിയതും ബംഗാളിൽ BJP മുന്നേറിയതും ബീഹാറിൽ മുന്നേറ്റം നടത്തിയതുമൊക്കെ എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസുമായി പിണങ്ങി നിൽക്കേണ്ട കാര്യം ഇനി പ്രാദേശിക പാർട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. അവർ കോൺഗ്രസുമായി കൂടുതൽ അടുക്കുകയും അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. കോൺഗ്രസ് തിരിച്ചും അവർക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു. അതിലൂടെ BJP ഒറ്റപ്പെടുത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ പാർട്ടികളെല്ലാം. അവർക്ക് വേണ്ടത് ന്യായമായും അവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പായാൽ തീർച്ചയായും അതിൽ മാറ്റം വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSPയുമായി സഖ്യമുണ്ടാക്കിയ സമാജ്വാദി പാർട്ടിക്ക് നഷ്ടമാണ് സംഭവിച്ചത്. BSPക്ക് 10 ലോക്സഭാ സീറ്റ് കിട്ടി. വാസ്തവത്തിൽ BSPയുടെ വോട്ട് മറിഞ്ഞതുകൊണ്ടാണ് ഇക്കുറിയും BJP മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത് എന്നുള്ളത് എത്ര പേർക്കറിയാം. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവരെ അടുപ്പിക്കരുത് എന്ന നയവുമായാണ് ഇപ്പോൾ പ്രാദേശിക പാർട്ടികൾ എത്തിയിരിക്കുന്നത്.